സുവിശേഷത്തിൻ്റെ സുഗന്ധം ഹൃദയത്തിൽ പേറി വേദനിക്കുന്നവരുടെ അരികിലെത്തി അവരുടെ കണ്ണീർ തുടയ്ക്കുന്ന ജീവിതങ്ങൾ. ക്രൂശിതൻ്റെ കാരുണ്യം കാരുണ്യപ്രവൃത്തികളിലൂടെ സമൂഹത്തിൽ നിർവഹിക്കുന്നവർ. ഇത് എറണാകുളം ജില്ലയിലെ ചെല്ലാനമെന്ന കടലോര ഗ്രാമത്തിൽ അനേകം പ്രേക്ഷിത ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ ആലുംപറമ്പിൽ ജോസഫ് ആന്റണി എന്ന സുരേഷ്. ക്രിസ്തുവിനെ ദർശിച്ച തന്റെ നവീകരണ അനുഭവത്തിനു ശേഷം സമീപത്തെ തെരുവോരങ്ങളിൽ രോഗികൾക്കും ആലംബഹീനർക്കുമിടയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ദർശിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിനെക്കുറിച്ചും ഈ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചും സുരേഷ് നമ്മോട് പങ്കുവെക്കുന്നു. ഇപ്പൊ സുരേഷ് തണലൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ സുരേഷിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഈ തണൽമരം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തണൽമരത്തിന് ചോട്ടിരുന്ന് സുരേഷ് ഒന്ന് പരിചയപ്പെടാം. സുരേഷിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, സുരേഷ് എന്ത് ചെയ്യുന്നു ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ വീട്ടില് അപ്പച്ചനുണ്ട്, പിന്നെ രണ്ട് പിള്ളേരുണ്ട്, ഭാര്യ, പിന്നെ ചേട്ടൻ, ചേച്ചിമാര് ഒക്കെ എല്ലാവരെയും കെട്ടിച്ച്. ചേട്ടൻ പറ്റപ്പന്നെ താമസം, അടുത്ത് തന്നെ താമസം. പിന്നെ എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ഇടവക ചെല്ലാനോ, തെക്കെ ചെല്ലാനോ. അപ്പൊ സുരേഷ് ഈ രീതിയിലാകുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി, എന്തായിരുന്നു അതോടൊപ്പം തന്നെ ആ ജോലിയോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു എന്ന് പങ്കുവെക്കാമോ? എൻ്റെ ജോലി മറ്റ് വഞ്ചിയെ പോയാണ്, പിന്നെ ഇവിടെ മരപ്പണിക്കും പോവും, അതാണ് എൻ്റെ ജോലി. എന്നോട് ഞാൻ നേരത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് സാധാരണ വിശ്വാസിയായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അമ്മ പണിയച്ചൻ്റെ ധ്യാനം കൂടി അങ്ങനെ അതിലേക്കായി, അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ഈശോ എനിക്ക് ഇങ്ങനൊരു വെളിപാട് തന്നത്. അത് എങ്ങനെയാണ് സന്ദർഭത്തിലാണെന്ന് പറയാമോ? ഈശോ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അല്ല, പ്രാർത്ഥനയുടെ സമയത്താണോ അതോ വല്ല ജോലി ചെയ്തപ്പോഴാണോ അങ്ങനെ തോന്നിയത്? പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു. പ്രാർത്ഥന ഈ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈശോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന്. അത് ഈശോ തന്നെ പറഞ്ഞതാണെന്ന് മനസ്സിലായപ്പ? ഈശോ തന്നെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു 10 പൊതി ചോറ് തുടക്കം അവിടെ വീട്ടിൽ നിന്ന് ഭാര്യയും ചേച്ചിയും കൂടി വെച്ച് തന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഓരോ വീട് വഴിയിൽ നിന്ന് മേടിച്ച് ഞാൻ തുടങ്ങുന്നത്. പിന്നെ ഈ നാട്ടുകാരെല്ലാവരും സഹകരിക്കും. പിന്നെ അതുകൂടാണ്ട് സ്ഥിരമായിട്ട് 10 ദിവസങ്ങളിലൊക്കെ എനിക്ക് 10 പൊതി ചോറ് തരുന്നു. ഒരു വീട്ടിൽ നിന്ന് 10 പൊതി ചോറ് തരുന്നു. എങ്ങനെ സുരേഷ് ഇപ്പം ഈ ജോലിയുടെ സമയത്ത് ഇങ്ങനെ ചെയ്ത് എപ്പോഴൊക്കെ ചെയ്യുന്നത്? 10 ദിവസമാണ് ചെയ്യുന്നത്, 10 പാടെ ചെയ്യുള്ളൂ. അപ്പോൾ ഈശോ പറഞ്ഞേക്കണം ഞാൻ 10 ദിവസങ്ങളിലൊക്കെ വെറുതെ ഇരിക്കണ്ട. അപ്പോൾ ഈശോക്ക് വേണ്ടി ജോലിക്ക് പോകാറില്ല. അപ്പോൾ ഈശോക്ക് വേണ്ടി അത് ചെയ്യണേ. അപ്പോൾ അന്ന് കർത്താവിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് സുരേഷിന് തോന്നിയത് അങ്ങനെ ആരംഭിച്ചത്. ഞായറാഴ്ചകളിൽ വിശുദ്ധ ബലിയർപ്പണത്തിനു ശേഷം സുരേഷ് തന്റെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുന്നു. തെരുവുകളിൽ പൊതുചോറ് നൽകി അവരുടെ വിശപ്പിൽ സുവിശേഷമാകുന്നു. അഗതികൾക്കും തെരുവിലലയുന്നവർക്കും പരിചരണമേകി അവർക്ക് സാന്ത്വനമേകുന്നു. അനേകം രോഗികളും ആലംബഹീനരും ഈ ശുശ്രൂഷ വഴി ദൈവിക സ്നേഹം ദർശിക്കുന്നു. ഇപ്പോൾ സുരേഷ്, നമ്മൾ സാധാരണഗതിയിൽ തമ്പുരാൻ്റെ സ്വരം കേട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ലോകവും പിശാചും ഒക്കെ നമുക്കെതിരായിട്ടൊക്കെ വന്നെന്ന് വരാം. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ നല്ല കാര്യത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. സുരേഷ്, എങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഒന്ന് രണ്ടെണ്ണം പറയാമോ? ഞാൻ ഇവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോൾ ഈ സൗദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരാളെ കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളെ മുടിയെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കും. അയാൾ നിന്ന് തന്നു, നല്ലൊരു ഇതായിരുന്നു, ആളെ ശാന്തതയായിട്ട് നിന്ന് തന്നു. മുടി വെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതിവിടെ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശോനോട് ഞാൻ പറഞ്ഞ്, ഈശോ ഇതെന്താണ് കേൾക്കുന്നു? അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ്, നീ ചെയ്യ്, അടുത്താൾ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ട് പോയി.
കുറേ നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചേച്ചി വന്നിട്ടും പറഞ്ഞു, മോനെ ഞാൻ നിൻ്റെ കൂടെ കൊണ്ട് നീ മുടി വെട്ടി ഇവിടെ ഇട്ടേര് ഞാൻ വരിക്കളഞ്ഞേക്കാം എന്നുള്ളത്. അങ്ങനെ മുടിയൊക്കെ വെട്ടിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചേട്ടൻ വന്നിട്ടും പറഞ്ഞു. അപ്പോൾ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ ഇനി ചേട്ടനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അന്നേരം ഞാൻ ഈശോനോട് ചോദിച്ച് മുടി വെട്ടി നീ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചേട്ടൻ വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ കുളിപ്പിക്കാം എന്ന് പറഞ്ഞു, വെള്ളം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിപ്പിച്ച് ആളെ റെഡിയാക്കി വിട്ടു കൊടുത്തു. അപ്പോൾ അയാൾ മുടി വെട്ടി വേഷം നല്ല വൃത്തിയിലേക്ക് ആയിക്കഴിഞ്ഞപ്പോൾ ആൾ ചിരിയും ചിരിച്ചിനെ കെട്ടിക്കുളിച്ച് ആൾ പോവുകയും ചെയ്യും. ഇതുപോലെ വേറെ ഏതെങ്കിലും അനുഭവം ഉണ്ടോ? വേറെ ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് സൗദി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇതേപോലെ തന്നെ വീണ്ടും ആ ഈ സൗദി കുറച്ചുകൂടെ അങ്ങോട്ട് മാറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാളെ ഞാൻ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ആളിങ്ങനെ പിടിച്ചിട്ട് അയാൾ ഉതറി, അയാൾ എന്നെ അടിക്കാനൊക്കെ വന്ന്. ഞാൻ അപ്പോൾ ഈശോനോട് പറഞ്ഞു, ഈശോ ഇതെന്താണ് ഈ കാണുന്നത്? കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈശോ എന്നോട് പറഞ്ഞ് നീ വീണ്ടും ചെല്ലെന്ന് പറഞ്ഞു. വീണ്ടും ചെല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് ഈശോ അവിടെയും കൂടെ നിന്ന് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചപ്പോൾ ആൾ സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു മുടി വെട്ടാവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുടി വെട്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ മുടിയൊക്കെ വെട്ടിച്ച് അപ്പോൾ വേറൊരു വീട്ടുകാർ ഇതേപോലെ തന്നെ വീണ്ടും അവരവിടെ കിടന്ന് സ്വര വിട്ട് അവർ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ ഈശോനോട് ഞാൻ പറഞ്ഞു ഈശോയെ വീണ്ടും കേൾക്കുന്നുണ്ട് സ്വരം. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ അവർ ഓടി വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞതിന് ഒന്നും ഓർക്കരുതും, ക്ഷമിക്കണമെന്ന് പറഞ്ഞു, മാപ്പു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന്. അങ്ങനെ അവർ എന്നെ നല്ലപോലെ സഹായിച്ച്. വസ്തുത സുരേഷിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ഈശോ പറയുന്ന പറയുന്നത് ഇയാളുടെ ഉള്ളിൽ ഒരു ഉൾപ്രേരണ പോലെ തോന്നും അല്ലേ? ഉള്ളിലെ പ്രേരണയായിട്ട് എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ തന്നെയല്ലേ? കാരണം ഈശോ പറയുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുവേ അന്തരീക്ഷത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് പറഞ്ഞതായിട്ട്, അതല്ല, അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേരണയായിട്ട് വരും. അപ്പൊ അത് സന്ദേശമായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് സുരേഷിന്റെ വിജയം. പലർക്കും ഉൾപ്രേരണ കിട്ടുന്നുണ്ടാകാം, പക്ഷെ അവരത് എടുക്കാറില്ല. സന്തോഷത്തെ സംബന്ധിച്ച സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ എടുക്കുന്നു. അതൊരു നല്ല അതൊരു ആത്മീയമായ ഒരു ഗിഫ്റ്റാണ് വാസ്തവത്തിലെ. ഇതുപോലെ വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇതേപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ കണ്ണ് കാണാൻ പറ്റ, അത് ആ വീട്ടിലാണ് ചെന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, ഭക്ഷണം വേണമെന്നുണ്ട്. ആ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ് പിന്നെ ഈ വ്യക്തിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി കെട്ടിപ്പിടിച്ച് ഇന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് മുടിയൊക്കെ വെട്ടിച്ച് സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കിടയിൽ ധാരാളം കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ നമുക്കിപ്പോൾ ഈ ചില ആൾക്കാർക്ക് നമ്മളെ തല്ലാനും അല്ലെങ്കിൽ ദ്രോഹിക്കാനും ഒക്കെ നമ്മളോടും. പിന്നെ ചില മനുഷ്യർ ആ ചില ഫോട്ടോ വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ നല്ല അനുഭവമുണ്ട്. ഇതേപോലെ തന്നെ ഓടിച്ചിട്ടുണ്ട്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓടിക്കളഞ്ഞു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈശോ എന്ത് പറയാണ് അത് ഞാൻ ചെയ്യും. ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ് അത് ചെയ്യും. താൻ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹം സുരേഷ് തന്റെ ജീവിതം വഴി അനേകർക്കായി നിർവഹിക്കുന്നു. ദിനവും ദൈവസ്വരം ശ്രവിച്ച് കർമ്മപദങ്ങളിലേക്ക് യാത്രയാകുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും ഈ പുണ്യകർമ്മത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ചേരുന്നു. പൊതുചോറുകൾ പൊതിഞ്ഞു നൽകി ഈ കുടുംബങ്ങൾ ഈ സുവിശേഷ സ്നേഹത്തിൽ പങ്കുചേരുന്നു. സുരേഷിനെ ഞാൻ പരിചയപ്പെടുന്നത് ജീസസ് യൂത്തിൻ്റെ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ്. അന്ന് ഈ പാവപ്പെട്ടവരിലൂടെ ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ പരിചയപ്പെടുത്താനായിട്ട് ഞാനും സുരേഷും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സുരേഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. സുരേഷിനെ പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന മേഖലയിൽ പൊതിച്ചോറുകൾ നമുക്ക് കുറച്ച് അത്യാവശ്യം കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു. ഞാനൊരു 25 പൊതിച്ചോറ് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് നോക്കട്ടെ എന്നും പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞിട്ട് 2 കഴിഞ്ഞപ്പോൾ സുരേഷ് വിളിച്ചിട്ട് പറയുന്നത് 200 പൊതിച്ചോറുണ്ട്, ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും എന്നോർത്ത് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ, അത് ഒരു ഓട്ടോയിൽ പൊതിച്ചോറ് കൊണ്ടുവരികയും നമ്മളത് ഭംഗിയെ അവിടെ കൊടുക്കുകയും ചെയ്യാൻ സാധിച്ചു. സുരേഷിൽ ഞാൻ കാണുന്ന മറ്റൊരു ഇതാണ് വളരെ കഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതിയിൽ നിന്നും സുരേഷ് ഈ ശുശ്രൂഷയിൽ വളരെ ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇവർ മത്സ്യത്തൊഴിലാളികൾ ഈ വഞ്ചിയിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ എല്ലാവരുടെയും തന്നെ പേരെഴുതി അവരുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് സഹായത്തിന് വേണ്ടി നമ്മളോട് തരികയും
അങ്ങനെ കിട്ടുന്ന ആ ദശാംശത്തിൽ നിന്ന് അവർ മാസത്തിൽ അവിടെ ഭക്ഷണങ്ങൾ നമ്മുടെ അഗതി മന്ദിരങ്ങളിൽ തരാനും കൂടുതൽ മീനുള്ളപ്പോഴൊക്കെ നമ്മൾക്ക് അതുകൊണ്ടൊന്ന് തരാനും ഒക്കെ ഇടയാക്കുന്നുണ്ട്. നല്ലൊരു മാതൃകാ ജീവിതം ഈ ശുശ്രൂഷയിലൂടെ സുരേഷിനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. സുരേഷിൻ്റെ ജീവിതത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വാസ്തവത്തിൽ ചില വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴേ ദുർഗന്ധമുള്ളവരുണ്ടാകാം, അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, അങ്ങനെ വിഷമം അനുഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? ഇതേപോലെ തന്നെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഈ വ്യക്തിനെ ഞാൻ കണ്ടിട്ട് നല്ല ഭയങ്കരമായിട്ട് കുഴിവഴിച്ച് ആകെ ഇടങ്ങിയായിട്ട് ഈ ആളുടെ അടുത്ത് അടുക്കാൻ പറ്റില്ല. അപ്പം അന്നേരം ഞാൻ ഈ വണ്ടിക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായോളൂ. അപ്പോൾ ഒറ്റക്ക് കാരണം എനിക്ക് ഈ അടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയം തോന്നി ഇനി കുറേ നിറഞ്ഞപ്പോൾ ഞാൻ ഈ ആളെ വിടാമെന്നുള്ള ഒരു ഇതിൽ നിന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്നേരം പ്രാർത്ഥനയാണ്, നമ്മുടെ ഈശോ പറയണ പോലെ തന്നെയല്ല, ഞാൻ പ്രാർത്ഥനയാണ് വേണം. പക്ഷേ ഈശോ പറയണു നീ പോകണ്ട, ഞാൻ അവനെ അങ്ങനെ കിട്ടി. ഈശോ പറഞ്ഞ ആളെ എടുത്ത് അയാൾ തുണിയൊക്കെ മാറ്റി, അത് കഴിഞ്ഞ് ഞാൻ ഈശോ കൊടുത്താൽ ഈ വ്യക്തിനെ കുളിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും മണമായിട്ട് കിടക്കുന്നു ഇയാൾ, ഭയങ്കര മണമാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനെ കാണിച്ചു തന്നു, ആ ചേട്ടൻ വന്ന് സഹായിച്ചു. ഇതുപോലെ തന്നെ ഇത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെറുതൊന്നും അല്ല, ഇത് വലിയ കാര്യമാണ്. ഈ കാര്യം ചെയ്യാനായിട്ട് നമുക്കുള്ള പവർ ശക്തി എങ്ങനെ കിട്ടുന്ന വാസ്തു പ്രാർത്ഥനാ ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ ഈ ഞായറാഴ്ച ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പള്ളി ചെന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് ആണ് ഇറങ്ങുന്നത്. എത്ര സമയം പ്രാർത്ഥിക്കും? ഒരു ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും. രാവിലെ തന്നെ ഞാൻ പോകും, പ്രാർത്ഥിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ള നിർദ്ദേശം ഇതുവരെ കിട്ടുമോ? ഈശോ പറയണ പോലെ തന്നെ ഇങ്ങനെ പോകും. അത് ശരിയാണ്, ഈശോ എങ്ങോട്ട് പോകണം അതേപോലെ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ കാരുണ്യം ദിനവും സ്മരിച്ച് ഇദ്ദേഹം ഈ സുവിശേഷ ശുശ്രൂഷയെ നിർവഹിക്കുന്നു. പ്രാർത്ഥനയുടെ സുഗന്ധം ഇദ്ദേഹം ദൈവസന്നിധിയിൽ നിന്നും സ്വീകരിക്കുന്നു. ക്രൂശിതൻ്റെ സ്നേഹം ഇദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് കാരുണ്യമായി പ്രഘോഷിക്കുന്നു. ഏകദേശം 2007 എനിക്ക് തോന്നുന്നു സുരേഷ് നവീകരണത്തിലേക്ക് കടന്നു വരുന്നു. ആ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സുരേഷിന് ഈ ഒരു തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി അവർക്ക് അന്നം നൽകുന്ന ഒരു ശുശ്രൂഷ ആരംഭിക്കണമെന്നുള്ളൊരു പ്രചോദനം കർത്താവിൽ നിന്ന് ലഭിക്കുന്നത്. അതിനനുസരിച്ച് തുടങ്ങിവെച്ചു. ആ സമയത്താണ് എന്നോട് ഈ ഒരു ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് പങ്കുവെക്കാനിടയായത്. അത് തുടങ്ങിയ സമയത്ത് സുരേഷ് പോയിരുന്നത് ബസ്സുകളിലും ഓട്ടോയിലൊക്കെ ആയിരുന്നു ഈ ഭക്ഷണപ്പൊതികളുമായിട്ട് പോയിരുന്നത്. അപ്പോൾ എന്നോട് ഈ കാര്യം ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് വണ്ടിയുണ്ടല്ലോ, എൻ്റെ വണ്ടിക്ക് നമുക്ക് പോവാം, ഞാനതിനെ സഹായിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഈ ഇടവകയിൽ പല കുടുംബങ്ങളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ സ്വീകരിച്ച് തെരുവിൽ അലയുന്ന മക്കൾക്ക് ഇതെത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത്. പ്രധാനമായും റോഡരികിൽ ഇങ്ങനെ കാണുന്ന ആരുമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരാൾ പോലും അല്പം ഭക്ഷണം വിളിച്ച് കൊടുക്കാത്ത മനുഷ്യരെ, അങ്ങനെയുള്ള വ്യക്തികളെയായിരുന്നു ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ ശുശ്രൂഷ മുന്നോട്ട് പോയിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഈ ഒരു ശുശ്രൂഷ പൂർണ്ണമായും സുരേഷിന് കർത്താവ് കൊടുത്ത ഒരു ദൈവവിളിയാണ്. എന്നെ സുരേഷിനെ സഹായിക്കാൻ കർത്താവ് ഒരു ഉപകരണമാക്കി മാറ്റി എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശുശ്രൂഷയിലുടനീളം അത് നമുക്ക് ഈ പോകുന്ന യാത്രകളിലെല്ലാം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, കർത്താവ് സുരേഷിന് പ്രത്യേകമായ ഒരു കോള് ഈ ഒരു കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിൽ പല വ്യക്തികളിലൂടെ പല വ്യക്തികളെ കണ്ടെത്തുന്ന കാര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇതിനോട് ചേർന്ന് നിൽക്കാനും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിയാവാനും ഒക്കെ ദൈവം നൽകിയ ഈ ഒരു നല്ല നിമിഷങ്ങൾക്ക് നല്ല അനുഭവങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇതുവരെ തൊഴിൽ രംഗത്തും കടലിലല്ലേ കൂടുതൽ പോകണം? കടലിലും പോകുന്നു. അപ്പോൾ കടലിൽ പോകുമ്പോഴേ
അവിടെയും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴും ആത്മീയ ജീവിതം അവിടെ അങ്ങനെ ഉപകാരപ്രദമായിട്ടുണ്ട് പറയാം. പിന്നെ ഈ കടലിൽ പോകുമ്പോൾ നമുക്ക് പണി കിട്ടാണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈശോയോടും ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ ഒന്നും കിട്ടുന്നില്ല, ഈശോനോട് ശരി ലാസ്റ്റ് ഒന്നും കിട്ടാണ്ട് ഈ വെയിലൊക്കെ കൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ ഈശോനോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോ പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ ആരെയൊക്കെ അവിടെ നിന്ന് ആരും പെട്ടെന്ന് അവർ കാണും. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്നുകൊണ്ട് ഈശോനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ആ കണ്ടെത്തിയിരിക്കും. അപ്പം അത് ഈശോ കാണിച്ചു കൊടുക്കണതാണ്. അപ്പം അത് ഈശോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ അപ്പൊ വെള്ളം നിറയെ മീനുമായിട്ട് അപ്പൊ അത് കൂടെയുള്ളവർക്കൊക്കെ സന്തോഷമാവും. അവരിത് മറ്റുള്ളവരെ സാക്ഷ്യപ്പെടുത്താൻ മാത്രമേ അവരൊക്കെ പറയാറുള്ളൂ. ആ അവരോടൊക്കെ പറയാറുണ്ട്. അപ്പൊ അവര് പറയും, പ്രാർത്ഥിക്കാൻ പറയും. അത് ശരിയാണ്, അങ്ങനെയാണ് മീൻ കിട്ടുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഈ വീട്ടിൽ ഇതുപോലെ സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, മറ്റുള്ളവരൊക്കെ സഹോദരിയും വീട്ടുകാരും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സഹകരണം എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്? അവര് നമ്മൾ ഇറങ്ങുമ്പോ അവർക്ക് നല്ലതായിട്ടുള്ള അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് പാചകമൊക്കെ ചേച്ചി ഉണ്ണ ഭാര്യയൊക്കെ സഹായിച്ചു. അയൽവാസികളൊന്നും ഇല്ല, അയൽവാസി നമുക്ക് ഇത്ര അകലമാണ്. അതായത് ഉണ്ട്, അവരും കൂടി വന്ന് സഹകരിച്ചു. എന്നാലും നമുക്ക് കൂടുതലും കടപ്പുറം സൈഡാണ് സഹായിക്കുന്നത്. പിന്നെ വേറൊന്നുണ്ടല്ല, ഇപ്പൊ എന്തായാലും ഈ മേസ്തിരി പണി കൊണ്ടും അല്ലെങ്കിൽ മേസ്തിരി അല്ല ആശാരി പണി കൊണ്ടും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ആയിരിക്കുന്ന ഒരാളുടെ വരുമാനം കൊണ്ട് എന്തായാലും നടക്കത്തില്ലല്ലോ. നടക്കത്തില്ല. അപ്പൊ ഇതിന് മുഖ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ നല്ല ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഇപ്പം വസ്ത്രങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പം അതിന് നമ്മളെ സഹായിക്കുന്നത് മത്സ്യത്തൊഴിലാളിയാണ്, വെള്ളമാണ്. അത് ഒന്ന് രണ്ട് വെള്ളക്കാർ നമ്മളെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. അത് അവരോട് നമ്മൾ പറയും, എനിക്ക് എന്ത് വേണമെന്ന് ചോദിക്കും. അപ്പം അവർ ഈ ഉടുപ്പ് വാങ്ങിച്ചുതരും, പുതിയതും വാങ്ങിച്ചുതരും. അതുപോലെ ചോറ് വെക്കാനുള്ള അരിയൊക്കെ വാങ്ങിച്ചു തരും. ആ അരി അല്ല, അവര് വെച്ച് തരും എനിക്ക്. അരി വെച്ച് തരും. ആ വെച്ച് കറിയൊക്കെ വാങ്ങിച്ച് ആ മീനൊക്കെ വാങ്ങി അത് റെഡിയാക്കി തരും. ഈ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. അവര് അവിടെ എന്തിണക്കണം അത് മതി, അതാണ് പറയുന്നത്. മിക്കവാറും നല്ല മീൻകറിയൊക്കെ വെച്ചാണ് നല്ല ഭക്ഷണം തന്നെ. ജീവിതയാത്രയിൽ സുവിശേഷ ദീപം കരങ്ങളിലേന്തുന്നവർ, ദൈവസ്നേഹം കാരുണ്യമായി പ്രഘോഷിക്കുന്നവർ, വിശക്കുന്നവന്റെ മുൻപിൽ സുവിശേഷം അപ്പമായി മാറുന്ന പ്രേഷിത ചിത്രങ്ങൾ, അതെ, ഇത്തരം ജീവിതങ്ങളെ നാം വിളിക്കുന്നു തണൽ മരങ്ങൾ.